പിടി തോമസിന്റെ സഹധർമ്മിണി ഉമാ തോമസ് തൃക്കാക്കരയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് മുതിർന്ന നേതാക്കൾ തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഉമാ തോമസിന്റെ പേര് അംഗീകരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്ന 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലൂടെ തുടക്കത്തിൽ തന്നെ മേൽക്കൈ നേടിയിരിക്കുകയാണ് യുഡിഎഫ്. തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി ചർച്ചയിൽ തുടക്കം മുതൽ ഉമാ തോമസിന്റെ പേരാണ് ഉയർന്നു വന്നത്. പി ടി തോമസിന്റെ കുടുംബത്തിൽ നിന്നു തന്നെയുള്ള സ്ഥാനാർത്ഥി എന്നതിനൊപ്പം ഉമാ തോമസിന്റെ കോൺഗ്രസ് ബന്ധവും പരിഗണിച്ചു. തിരുവനന്തപുരത്ത് മുതിർന്ന നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ പേരംഗീകരിച്ച് ഹൈക്കമാൻഡിന് കൈമാറി. തൃക്കാക്കര തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് യു ഡി എഫ് കരുക്കൾ നീക്കുന്നത്. വൈകാരിക വിഷയങ്ങൾക്കപ്പുറം രാഷ്ട്രീയ പോരാട്ടമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ്. പി ടി തോമസിന്റെ ഭൂരിപക്ഷത്തെക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുക തന്നെ ചെയ്യും. കേരളത്തെ മുഴുവൻ അഡ്രസ് ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്യും. എതിർ സ്ഥാനാർത്ഥിയുടെ പ്രചരണം ആരംഭിച്ച് ആഴ്ചകൾ കഴിഞ്ഞ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന പതിവ് ശൈലി തിരുത്തിക്കുറിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി. നേതാക്കളുടെ ചർച്ചയിൽ ഉയർന്നു വന്ന പേര് ഉമാ തോമസിന്റേത് മാത്രം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് സമിതിയിലെ 40 അംഗങ്ങളുമായി നേരിട്ട് സംസാരിച്ചു. ഭിന്നസ്വരം പ്രകടിപ്പിച്ച ഡൊമിനിക് പ്രസന്റേഷനെ ഉമ്മൻചാണ്ടി അനുനയിപ്പിച്ചു. വളരെ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഉണ്ടാക്കിയ മേൽക്കൈ പ്രചരണ രംഗത്തും നിലനിർത്താനാണ് ശ്രമം. നാളെ മണ്ഡലത്തിലെ യു ഡി എഫ് യോഗം ചേർന്ന് പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. പി ടി തോമസ് തുടങ്ങി വെച്ചതെല്ലാം പൂർത്തീകരിക്കുമെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ്. പി ടിയുടെ വിയോഗത്തിന് ശേഷം കരുത്ത് തന്നത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തതിന് നന്ദിയുണ്ടെന്നും ഉമാ തോമസ് പറഞ്ഞു. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ ജോലി പി ടി ഏത് രീതിയിൽ നിലപാടുകളുടെ രാജകുമാരനായിട്ട് പ്രവർത്തിച്ചിരുന്നോ അതേ രീതിയിൽ തന്നെ ആ അദ്ദേഹം ഇടയ്ക്കിട്ട് വെച്ചിട്ട് പോയ അതെല്ലാം തന്നെ പൂർത്തീകരിക്കണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ ഈ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത്. പി ടി എന്നും കോൺഗ്രസിൻ്റെ ഉറച്ച വിശ്വാസിയും അനുസരണയുള്ള ഒരു നേതാവുമായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ കുടുംബവും അതേ രീതിയിൽ തന്നെ പാർട്ടി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. പി ടിയെ സഹായിച്ചവരും പി ടിയെ ഹൃദയത്തിൽ ഏറ്റിയിരിക്കുന്നവരുമാണ് തൃക്കാക്കരയിലെ ഓരോ ജനങ്ങളും. അപ്പോൾ അവർ ഓരോരുത്തരും അവരെല്ലാവരും പി ടിയെ സഹായിച്ചതുപോലെ പി ടിക്ക് ഒരു വോട്ട് എനിക്കായിട്ട് തരാതിരിക്കില്ല. ഞാൻ അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കെ വി തോമസ് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും തന്നെ അനുഗ്രഹിക്കുമെന്നും ഉമാ തോമസ്. അദ്ദേഹം പറഞ്ഞത് വികസനത്തിന്റെ കൂടെ ഉണ്ടെന്ന്, കോൺഗ്രസിന്റെ കൂടെ തന്നെയാണ്. അത് എറണാകുളത്തെ ഇത്രയും തലമൂത്ത ഒരു നേതാവ് കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനേക്കാൾ ഉപരി ഞങ്ങളും എൻ്റെ കുടുംബവും പി ടിയും തോമസ് മാഷും ഞങ്ങളെല്ലാം വളരെ അടുത്ത ആത്മബന്ധമുള്ളവരാണ്. എനിക്കെതിരെ ഒന്നും മാഷിനൊന്നും ചെയ്യാനായിട്ട് തോന്നുക പോലുമില്ല. അദ്ദേഹം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കൂടെ ഞങ്ങളുടെ പാളയത്തിലുണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഡൊമിനിക് പ്രസന്റേഷൻ ഒരിക്കലും തന്നെ തള്ളി പറയില്ലെന്നും ഉമാ തോമസ് പറഞ്ഞു. ഡൊമിനിക്കായിട്ടൊക്കെ ചുമ്മാ പി ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹം എന്തെങ്കിലും ഒരു ചെറിയ വികാരത്തിന്റെ പുറത്ത് പറഞ്ഞായിരിക്കും. എന്നെയൊന്നും ഒരിക്കലും ഡൊമിനിക്കേട്ടന് തള്ളി പറയാനോ ചിന്തിക്കാനോ പോലും സാധിക്കില്ല. അതെനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ തമ്മിൽ അത്ര ബന്ധമാണ്. പി ടി ആയിട്ടാണെങ്കിലും അത്രയ്ക്ക് അടുത്ത ബന്ധമാണ്. തൃക്കാക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമ്പോഴേക്കും നേതാക്കളുടെ വാക്പോര് ആരംഭിച്ചിരുന്നു. വിജ്ഞാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ചരിത്രം കുറിച്ച യു ഡി എഫ് ഇടത് നേതാക്കൾക്ക് മറുപടി നൽകുന്നതിലും ഒപ്പത്തിനൊപ്പം നിന്നു. യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാണ് പുന്നാപുരം കോട്ടയാണ്. യു ഡി എഫിന്റെ പുന്നാരം കോട്ട തകർന്ന് തന്റെ മേലെ വന്ന് വീഴാതിരിക്കാൻ അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ തൂക്കും എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഇലക്ഷൻ മത്സരിക്കാൻ പറ്റും? തൃക്കാക്കര പിടിക്കാൻ പറ്റില്ല, വേറെ വല്ല കമ്പുമ്പ കയറി പിടിക്കാൻ പറ്റും. ഉറപ്പായി 100 എന്നുള്ള ആ രൂപത്തിലേക്ക് കേരളത്തിൽ എത്തണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ 99 ആ 99 3 അക്കത്തിലേക്ക് കടക്കുക, 100 നമ്മളത് 99 തന്നെ നിർത്തിയാലോ. ജീവിതയാത്രയിൽ എന്ന പോലെ തൃക്കാക്കരയിലും പി ടിയുടെ പിൻഗാമിയാകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഉമാ തോമസ് മത്സരത്തിനിറങ്ങുന്നത്. ബിരുദ പഠനത്തിന് ശേഷം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല ഉമാ തോമസ്.
ഒരിടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയം മുതൽ പി ടിയുടെ രാഷ്ട്രീയ അനുഭവ പാഠങ്ങൾ വരെ മുതൽക്കൂട്ടായുണ്ട് ഉമാ തോമസിന്. എറണാകുളം മഹാരാജാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി, കെ എസ് യു പ്രവർത്തക, എസ് എഫ് ഐയുടെ ഉരുക്കുകോട്ടയിൽ 82 കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന്റെ പാനലിൽ വനിതാ പ്രതിനിധിയായി ആദ്യ ജയം. 84 കെ എസ് യു പാനലിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക്. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരുന്ന പി ടി തോമസുമായി സംഘടനാ പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ട സൌഹൃദം പിന്നീട് പ്രണയമായി. സമ്പന്ന ബ്രാഹ്മണ കുടുംബത്തിലെ ഉമ അങ്ങനെ പി ടി തോമസിന്റെ ജീവിത സഖിയായി. മതേതര രാജ്യത്ത് മതനിരപേക്ഷ ജീവിതം കാഴ്ചവെച്ച് പി ടി തോമസ് ഉമാ ദമ്പതികൾ മാതൃകയായി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് പി ടി പൊതുപ്രവർത്തന രംഗത്തേക്ക് വളർന്നപ്പോൾ മികച്ച ദാമ്പത്യത്തിന് കരുത്തേകാൻ ഉമ കുടുംബത്തിന്റെ അത്താണിയായി. ആസ്റ്റർ മെഡിസിറ്റിയിൽ ഫിനാൻസ് അസിസ്റ്റന്റ് മാനേജറാണ് ഉമ. സംഘടനാ രംഗത്തുള്ള പരിചയവും രാഷ്ട്രീയ രംഗത്തെ പി ടിയുടെ അനുഭവങ്ങളും തെരഞ്ഞെടുപ്പ് അംഗത്തിൽ ഉമയ്ക്ക് തുണയാകുമെന്നാണ് കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടും പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും വരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പി ടി പിന്തുടർന്ന അച്ചടക്കം പാലിക്കുകയായിരുന്നു ഉമാ തോമസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തൃക്കാക്കര പിടിക്കണമെന്ന് സി പി എം നേതാക്കളോട് മുഖ്യമന്ത്രി. അമേരിക്കയിൽ ചികിത്സയിലുള്ള മുഖ്യമന്ത്രി നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച വളരെ വേഗം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങാനാണ് നിർദ്ദേശം. ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനാകും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും സംസ്ഥാനത്തില്ലാത്തപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. പ്രചരണത്തിന്റെ ആദ്യ ആഴ്ചയിലും ഇരു നേതാക്കളും സംസ്ഥാനത്തുണ്ടായില്ല. എന്നാൽ ആ കുറവ് നികത്തും വിധം പ്രചരണ രംഗം സജീവമാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. യു ഡി എഫ് സ്വാധീന മണ്ഡലമെങ്കിലും ഒത്തുപിടിച്ചാൽ തൃക്കാക്കരയും ഒപ്പം പോരുമെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി നേതാക്കൾക്ക് നൽകിയത്. മെയ് 2 കേരളത്തിൽ തിരിച്ചെത്തുന്ന പിണറായി വിജയനും പ്രചരണത്തിനിറങ്ങും. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലായും വട്ടൂർക്കാവും കോന്നിയും സി പി എം പിടിച്ചെടുത്തിരുന്നു, ചെങ്ങന്നൂർ നിലനിർത്തി. അതേ ആവേശത്തോടെ തൃക്കാക്കരയിലും ഇറങ്ങാനാണ് സി പി എം തീരുമാനം. കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു. മന്ത്രി പി രാജീവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജും തൃക്കാക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ധാരണയാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരത്തോടെ 4 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും സംഘടനാ സംവിധാനവും ശേഷിയും ഒന്നാകെ ഉപയോഗപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാകും തൃക്കാക്കരയിലേത്. ന്യൂസ് 18, തിരുവനന്തപുരം. ദേശീയ തലത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വയനാട് സന്ദർശനം പൂർത്തിയാക്കി. ജില്ലാ ഭരണകൂടത്തെ അങ്കലാപ്പിലാക്കി കണിയാമ്പറ്റ പഞ്ചായത്തിലെ അമ്പലച്ചാൽ കോളനി അപ്രതീക്ഷിതമായി മന്ത്രി സന്ദർശിച്ചു. മണ്ഡലത്തിലെ പിന്നോക്കാവസ്ഥ എണ്ണിപ്പറഞ്ഞ ശേഷമാണ് മന്ത്രി മടങ്ങിയത്. അമേഠിയിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് വയനാട് സന്ദർശിച്ചതെങ്കിലും അത് തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെട്ടത്. വയനാട്ടിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അമേഠിയിൽ നിന്ന് ഓടിപ്പോകാൻ താൻ രാഹുൽ ഗാന്ധിയല്ല എന്നായിരുന്നു മറുപടി. കേന്ദ്ര പദ്ധതികൾ മണ്ഡലത്തിൽ കാര്യക്ഷമമായി നടപ്പിലാകുന്നില്ല എന്നാരോപിച്ച് സ്മൃതി ഇറാനി വയനാടിന്റെ പിന്നോക്കാവസ്ഥ എടുത്തു പറഞ്ഞു. That though Wayanad has still not managed to substantially enhance its rankings in the aspirational district program. മരവയലിലെ പണിയ കോളനിയിലാണ് ജില്ലാ ഭരണകൂടം മന്ത്രിയുടെ സന്ദർശന പരിപാടികൾക്കായി ഒരുക്കങ്ങൾ നടത്തിയത്. എന്നാൽ അതിനു മുമ്പ് കണിയാമ്പറ്റ പഞ്ചായത്തിലെ അമ്പലച്ചാൽ കോളനിയിൽ മന്ത്രി എത്തി. പൊന്നട അംഗനവാടിയിലെത്തിയ മന്ത്രി കുട്ടികൾക്കൊപ്പം മലയാള അക്കങ്ങൾ ചൊല്ലി പാട്ടുകേട്ട് കൈയടിച്ചു, കുട്ടികൾക്ക് മധുരം നൽകി. രതീഷ് വാസുദേവനും ക്യാമറമാൻ ശ്രീജിത് സി കല്ലുമുട്ടിക്കൊപ്പം മനോഭരം. ന്യൂസ് 18, വയനാട്. രാഹുൽ ഗാന്ധിയുടെ നിശ ക്ലബ്ബ് സന്ദർശനം വിവാദമാക്കി ബിജെപി. ഇതിന്റെ ദൃശ്യങ്ങൾ ബിജെപി പുറത്തുവിട്ടു. കോൺഗ്രസ് പാർട്ടി പൊട്ടിത്തെറിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നൈറ്റ് ക്ലബിലാണെന്ന് ബിജെപി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ട്വീറ്റ് ചെയ്തു. നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ നിശ ക്ലബിലാണ് രാഹുൽ എന്നാണ് ബിജെപി പ്രചാരണം. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതെന്ന് എന്നതാണ് ശ്രദ്ധേയം. സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നതെന്നാണ് കോൺഗ്രസ് വിശദീകരണം. കാസർഗോഡ് ചെറുവത്തൂരിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ശിഗല്ല സ്ഥിരീകരിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 4 രോഗം
കഴിഞ്ഞ ദിവസം ഇവരുടെ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അവിടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. കൂടുതൽ പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് ഭക്ഷ്യവിഷബാധ. 15 പേരെ കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട്ടിലെ കമ്പളക്കാട്ടെയും മേപ്പാടിയിലെയും സ്വകാര്യ ഹോട്ടലിൽ നിന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചത്. വിജയ് ബാബുവിനെതിരെ നടപടിയെടുക്കാത്തതിനാൽ അമ്മയിൽ പൊട്ടിത്തെറി. മാലാപാർവതിക്ക് പിന്നാലെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും അമ്മയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ നിന്ന് രാജിവെച്ചു. സ്വയം മാറി നിൽക്കാമെന്ന വിജയ് ബാബുവിന്റെ കത്ത് അംഗീകരിച്ച് നടപടി ഒഴിവാക്കിയതിന്റെ പേരിൽ താരസംഘടനയായ അമ്മയിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. മാലാപാർവതിക്ക് പിന്നാലെ അതൃപ്തി വ്യക്തമാക്കി ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും രാജിവെച്ചു. ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ നിന്നാണ് ഇരുവരും രാജിവെച്ചത്. സമിതിയുടെ ചെയർമാനാണ് ശ്വേതാ മേനോൻ. അഞ്ചംഗ കമ്മിറ്റിയിൽ നിലവിൽ രചനാ നാരായണൻകുട്ടിയും അഡ്വക്കേറ്റ് അനഘാരാമനും മാത്രമാണ് തുടരുന്നത്. വിജയ് ബാബു സ്വയം മാറുന്നുവെന്ന് പത്രക്കുറിപ്പിറക്കിയതിൽ പ്രതിഷേധം അറിയിച്ച് ശ്വേതാ മേനോൻ അമ്മ എക്സിക്യൂട്ടീവിന് കത്തെഴുതി െങ്കിലും മറുപടി ലഭിച്ചില്ലെന്നാണ് വിവരം. ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടതായി ശ്വേത കത്തിൽ വ്യക്തമാക്കി. വിജയ് ബാബുവിനോട് സംഘടനാ നേതൃത്വം മൃദു സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കുക്കു പരമേശ്വരൻ കുറ്റപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പരാതിയിൽ CBI സംഘം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെത്തി തെളിവെടുത്തു. പരാതിക്കാരിയുമായി നേരിട്ടെത്തിയാണ് CBI സംഘം തെളിവെടുത്തത്. പീഡന പരാതി അന്വേഷിക്കാൻ പൊതുഭരണ വകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങിയായിരുന്നു തെളിവെടുപ്പ്. സംസ്ഥാനത്ത് ആദ്യമായാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ CBI പരിശോധന. CBIയുടെ രണ്ട് സംഘമാണ് ക്ലിഫ് ഹൌസിലെത്തിയത്. CBIയുടെ രണ്ടാമത്തെ സംഘത്തിന്റെ വാഹനത്തിന് പിന്നാലെ ഓട്ടോറിക്ഷയിൽ 10 മണിയോടെ പരാതിക്കാരിയെത്തി. 2012 സെപ്റ്റംബർ 9 ക്ലിഫ് ഹൌസിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചുവെന്നായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിക്കാരി നൽകിയ മൊഴി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് 6 പീഡന പരാതികളാണ് CBI രജിസ്റ്റർ ചെയ്തത്. 6 പ്രത്യേക സംഘങ്ങളാണ് കേസന്വേഷിക്കുന്നത്. നേരത്തെ ഹൈബീഡൻ താമസിച്ചിരുന്ന MLA ഹോസ്റ്റലിലെ മുറിയിൽ പരാതിക്കാരിയുമായി എത്തി സംഘം തെളിവെടുത്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ക്ലിഫ് ഹൌസിൽ പരിശോധന നടത്താൻ CBI തീരുമാനിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് കേസ് പിണറായി സർക്കാർ CBIക്ക് വിട്ടത്. കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘം ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. സംഭവം നടന്നതായി പരാതിക്കാരി പറയുന്ന ദിവസം ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൌസിൽ ഉണ്ടായിരുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. കേസിൽ ഉൾപ്പെട്ട ചില നേതാക്കളുടെ മൊഴി ഇതുവരെ CBI രേഖപ്പെടുത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ നേതാക്കളുടെ മൊഴിയെടുക്കാനാണ് CBI ആലോചിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ 3 പേർ കൂടി പിടിയിൽ. ശ്രീനിവാസനെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി ഉൾപ്പെടെയാണ് പിടിയിലായത്. 3 പേരാണ് ശ്രീനിവാസനെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൽ ഒരാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൃത്യം നടത്തിയ ഒരാൾ കൂടി ഇനി പിടിയിലാകാനുണ്ട്. പട്ടാമ്പി സ്വദേശിയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണ് പിടിയിലായത്. സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി സംഘടിപ്പിക്കുന്ന സംവാദ പരിപാടിയിൽ കേരയിൽ പ്രതിനിധികൾ പങ്കെടുക്കില്ല. ബദൽ സംവാദമല്ല, തുടർ സംവാദങ്ങളാണ് വേണ്ടതെന്നാണ് കേരയിൽ നിലപാട്. ചിലർ പിന്മാറിയെങ്കിലും കേരയിൽ സംഘടിപ്പിച്ച സംവാദ പരിപാടി ആശയസമ്പന്നമായിരുന്നു. ഇതിന്റെ തുടർ ചർച്ചകളാണ് നടക്കേണ്ടതെന്നാണ് കേരയിൽ വ്യക്തമാക്കുന്നത്. നാളെയാണ് സമരസമിതിയുടെ ബദൽ സംവാദം തിരുവനന്തപുരത്ത് നടക്കുന്നത്. പദ്ധതിയെ എതിർക്കുന്ന അലോക് കുമാർ വർമ്മയടക്കം ചർച്ചയിൽ പങ്കെടുക്കും. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ വിശ്വാസികൾ. വ്രതശുദ്ധിയുടെ 30 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക ചടങ്ങുകൾ നടന്നു. വർഗീയതയെയും വിദ്വേഷത്തെയും ചെറുത്തു തോൽപ്പിക്കണമെന്ന പെരുന്നാൾ സന്ദേശത്തിൽ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. PC ജോർജിന്റെ പരാമർശങ്ങൾ കേട്ടുകേൾവിയില്ലാത്തതെന്നും സമൂഹത്തോട് മാപ്പ് പറയാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നും തിരുവനന്തപുരം പാളയം ഇമാം VP സുഹൈബ് മൌലവി പറഞ്ഞു. റമദാൻ മാസത്തിനൊടുവിൽ വ്രതശുദ്ധിയിൽ വിശ്വാസികളുടെ ഈദാഘോഷം. തഖബീർ നിറഞ്ഞ പുലരിയിൽ 100 കണക്കിന് വിശ്വാസികൾ പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും ഒഴുകിയെത്തി. സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും കൂടിച്ചേരലായി കോവിഡ് നിയന്ത്രണങ്ങൾ കുറഞ്ഞ ശേഷമുള്ള ആദ്യ ആഘോഷം. അല്ലാഹു അക്ബർ.
വർഗീയതയും വിദ്വേഷത്തെയും ചെറുത്ത് തോൽപ്പിക്കണമെന്ന് ഈദ് സന്ദേശത്തിലൂടെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. വർഗീയത പ്രസംഗിക്കുന്നവരെ ഒറ്റപ്പെടുത്തണം. ഹിന്ദു ഹിന്ദുവിന്റെ കടയിൽ നിന്നും മുസ്ലിം മുസ്ലിമിന്റെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുക എന്ന വർത്തമാനം നമുക്ക് കേട്ട് കേൾവിയില്ലാത്തതാണ്. അത് വിചിത്രമാണ്, അത് നമുക്ക് പരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് പറഞ്ഞയാൾ അയാൾക്ക് സമൂഹത്തോട് മാപ്പ് പറയാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതമായ നടപടിയെന്ന് ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ പ്രാർത്ഥനാ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. ഉത്തരേന്ത്യയിലും ഇന്നാണ് ഈദ് ആഘോഷം. ഡൽഹി ജുമാ മസ്ജിദിൽ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ ചടങ്ങുകളുടെ ഭാഗമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പത്തനംതിട്ട കുന്നന്താനത്ത് വീട്ടമ്മയെ അയൽവാസിയായ യുവാവ് ബിയർ കുപ്പികൊണ്ട് കുത്തിക്കൊന്നു. കൃത്യത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി. സംഭവത്തിന് മുൻപ് മറ്റ് നാല് പേർക്കെതിരെയും ഇയാൾ ആക്രമണം നടത്തിയിരുന്നു. മാനസിക രോഗിയായ പ്രതി ലഹരി വസ്തുക്കൾക്ക് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. തിരുവല്ല കുന്നന്താനം പാലമല സ്വദേശിയായ വിജയമ്മ വീടിന് സമീപം തുണി അലക്കുമ്പോഴാണ് സമീപവാസിയായ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന പ്രതി ആക്രമിച്ചത്. വാക്കേറ്റത്തെ തുടർന്ന് വിജയമ്മയുടെ കഴുത്തിൽ ബിയർ കുപ്പി കൊണ്ട് കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഉടൻ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊലപാതകത്തിന് മുമ്പ് ഇയാൾ മറ്റു നാലുപേരെയും ആക്രമിച്ചിരുന്നു. ലഹരി വസ്തുക്കൾക്ക് അടിമയായ പ്രതി പ്രദേശത്ത് നിരന്തര ശല്യക്കാരനാണ്. ജില്ലാ പോലീസ് മേധാവി സംഭവസ്ഥലം സന്ദർശിച്ചു. കീഴ്വായ്പൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള പ്രതി സെല്ലിലും അക്രമ സംഭവം തുടരുകയാണ്. മറ്റ് നടപടികൾക്ക് ശേഷം ഇയാളെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ദമ്പതികളെ ആക്രമിച്ചവർക്കെതിരെ കേസെടുത്തു. സ്വകാര്യ മെഡിക്കൽ കോളേജിലെ നഴ്സിനും ഭർത്താവിനുമാണ് മർദ്ദനമേറ്റത്. ജോലി കഴിഞ്ഞ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകാനെത്തിയപ്പോഴായിരുന്നു മർദ്ദനം. കേസിൽ വെഞ്ഞാറമൂട് സ്വദേശിയായ മോഹനനെ പോലീസ് പിടികൂടി. ഇയാളുടെ രണ്ട് സുഹൃത്തുക്കൾക്കെതിരെയും കേസെടുത്തു. ഭാര്യയും ഭർത്താവുമാണെന്ന് പറഞ്ഞിട്ടും സംഘം മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. കാസർഗോഡ് പൂച്ചക്കാട് കാർ നിയന്ത്രണം തെറ്റി കിണറ്റിൽ വീണു. കാറിലുണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞ് ഉൾപ്പെടെ 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാർ ഭാഗികമായി വെള്ളത്തിൽ മുങ്ങിയിരുന്നു. CCTVയിൽ പതിഞ്ഞ കാർ അപകടത്തിൽപ്പെടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ ജപ്തി ചെയ്ത വീട് തമിഴ് കുടുംബത്തിന് വിറ്റ് 20 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് പരാതി. വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ പണമിടപാട് സ്ഥാപനം ജപ്തി ചെയ്ത വസ്തുവാണ് തമിഴ്നാട് പഴനി സ്വദേശി റഫീഖിന് വിറ്റത്. പരപ്പൻപൊയിൽ സ്വദേശി അബ്ദുൾ മജീദും ഇടനിലക്കാരും ചേർന്ന് 3 തവണയായാണ് പണം വാങ്ങിയതെന്ന് റഫീഖ് പറയുന്നു. 15 വർഷമായി താമരശ്ശേരിയിൽ പല ജോലികൾ ചെയ്തു കഴിയുകയാണ് തമിഴ്നാട് പഴനി സ്വദേശി റഫീഖും കുടുംബവും. വാടക വീട് അന്വേഷിക്കുമ്പോൾ പരിചയപ്പെട്ട ബ്രോക്കർ ചന്ദ്രനാണ് വീട് വിൽപ്പനയ്ക്കുണ്ടെന്ന് അറിയിച്ചത്. പരപ്പൻപൊയിൽ സ്വദേശി അബ്ദുൾ മജീദിന്റെ 1.5 സെന്റ് സ്ഥലവും വീടും 25.5 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. ആധാരം പണയത്തിലാണെന്നും 10 ലക്ഷം അഡ്വാൻസ് നൽകിയാൽ ബാങ്കിൽ നിന്ന് ആധാരമെടുക്കാമെന്നും മജീദ് പറഞ്ഞു. തുക നൽകിയിട്ടും ആധാരമെടുക്കാതെ 2 തവണയായി 10,15,000 രൂപ കൂടി വാങ്ങി. എന്നിട്ടും വീടും സ്ഥലവും രജിസ്റ്റർ ചെയ്ത് നൽകാൻ മജീദ് തയ്യാറായില്ല. അവർ പറയുന്നത് നിങ്ങൾ എന്തായാലും ബാക്കി പൈസ കൊടുക്കാനില്ലേ, അത് കൊടുത്തിട്ട് ബാങ്കിലുള്ള പൈസ കറക്റ്റായിരുന്നു, അപ്പോൾ അത് കൊടുത്തിട്ട് നിങ്ങൾ ആധാർ എടുക്കി ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് തരാണ് കുറച്ച് ഭീഷണിയൊക്കെ ആയിട്ടാണ് ഞങ്ങളോട് പറഞ്ഞ്. പിന്നെ ഇവിടെയുള്ള മദ്യസൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒത്ത് ഇതാക്കിയിട്ട് നിങ്ങൾ എന്തായാലും അവരുടെ അടുത്ത് പൈസ അല്ല അവർ മോൺ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തായാലും ബാക്കി പൈസ കൊടുക്കാനില്ലേ, അത് കൊണ്ടുപോയി ബാങ്കിൽ അടച്ചിട്ട് നിങ്ങൾ ആധാർ എടുക്കി നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ എന്തായാലും രജിസ്റ്റർ ആക്കി തരും എന്ന് പറഞ്ഞു. നാട്ടുകാർക്കൊന്നും ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. മധ്യസ്ഥർ ഇടപെട്ട് റഫീഖും കുടുംബവും വീട്ടിൽ താമസിക്കാൻ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പോലീസും ആമീനും എത്തുന്നത്. വാഹന വായ്പ തിരിച്ചടക്കാത്തതിന്റെ പേരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത വസ്തുവാണ് ഇതെന്ന് ഈ കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമായിരുന്നു.
എന്റെ പൈസ കിട്ടണം. ഞാൻ നയിച്ച പൈസ 17 കൊല്ലം നയിച്ച പൈസ. വീട് പണിയിലിരുന്ന് കുറെ പണിയെടുത്തിരിക്കുന്നു. പൈസ കിട്ടണം. 3 തവണ വീടൊഴിപ്പിക്കാൻ പോലീസ് എത്തിയതോടെ കലക്ടർക്കും താമരശ്ശേരി പോലീസിനും റഫീഖ് പരാതി നൽകിയിരുന്നു. പോലീസ് ഇരുവിഭാഗത്തെയും വിളിച്ചു വരുത്തി സംസാരിച്ചെങ്കിലും പണം തിരികെ നൽകുന്നതിനോ സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനോ നടപടിയുണ്ടായില്ല. ജപ്തിയുടെ വിവരങ്ങൾ മറച്ചുവെച്ചാണ് അബ്ദുൾ മജീദ് പണം വാങ്ങിയെടുത്തതെന്ന് ഇടനിലക്കാരൻ പറയുന്നു. പണവുമായി മകൻ കടന്നുകളഞ്ഞതാണെന്നും ജപ്തിയെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നുമാണ് മജീദിന്റെ മറുപടി. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മജീദിന് പണം കൈമാറുമ്പോൾ ഒറ്റ സ്വപ്നമേ റഫീഖിനും കുടുംബത്തിനും ഉണ്ടായിരുന്നുള്ളൂ, സ്വന്തമായൊരു വീട്. എല്ലാവരും സന്തോഷമായിരിക്കുന്ന ഈ ചെറിയ പെരുന്നാൾ ദിവസത്തിലും ഈ വീട്ടിൽ തരിമ്പും സന്തോഷം കാണാനില്ല. കോഴിക്കോട് പരപ്പമ്പയിൽ നിന്ന് ഷാഫിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. കെഎസ്ആർടിസിയിൽ ഏപ്രിൽ മാസത്തെ ശമ്പളവും വൈകും. സർക്കാരിനോട് 65 കോടി ആവശ്യപ്പെട്ടെങ്കിലും 30 കോടി മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഈ മാസം 5-ാം തീയതി ശമ്പളം ലഭിച്ചില്ലെങ്കിൽ അന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കാനാണ് പ്രതിപക്ഷ യൂണിയനുകളുടെ തീരുമാനം. സ്വിഫ്റ്റ് ബസ്സുകൾ ഓടിത്തുടങ്ങിയ ശേഷം ഏപ്രിൽ മാസത്തെ കെഎസ്ആർടിസിയുടെ ആകെ വരുമാനം 163 കോടി 33 ലക്ഷം രൂപയാണ്. എന്നിട്ടും ശമ്പളം ഇത്തവണയും വൈകും. വായ്പാ തിരിച്ചടവിനും മറ്റാവശ്യങ്ങൾക്കും വരുമാനത്തെ ആശ്രയിക്കുന്നതിനാൽ ശമ്പളം നൽകാൻ കഴിയില്ല. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 45 കോടി എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ശമ്പളം നൽകിയതിനാൽ ആ വഴിയും അടഞ്ഞു. ഏപ്രിൽ മാസത്തെ ശമ്പളത്തിനായി ആവശ്യപ്പെട്ട തുക മുഴുവൻ അനുവദിക്കാൻ ധനവകുപ്പിനോട് വീണ്ടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 82 കോടിയാണ് ശമ്പളത്തിന് വേണ്ടത്. സഹകരണ സൊസൈറ്റി വഴി വായ്പ തരപ്പെടുത്താനുള്ള ആലോചനയുണ്ടെങ്കിലും അതിനും കാലതാമസമെടുക്കും. സ്വിഫ്റ്റ് സർവീസുകൾക്കായി കെഎസ്ആർടിസിയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ബസ്സുകൾ വാങ്ങി. ഡീസലും കോർപ്പറേഷൻ വക. എന്നിട്ടും ഒരു എ സി സ്വിഫ്റ്റ് ബസ് 1 കിലോമീറ്റർ ഓടുന്നതിന് 26 രൂപയും നോൺ എ സിക്ക് 20 രൂപയും കെഎസ്ആർടിസി അങ്ങോട്ട് വാടകയായി നൽകേണ്ട സ്ഥിതിയാണ്. ഈ മാസം 6-ന് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.